ഹായ് എവ്രിവൺ, വെൽക്കം ടു പാരീസ് ഡിസ്നിലാൻഡ്. ഇത് ഒത്തിരി നാളത്തെ ഭയങ്കര ഒരു ആഗ്രഹമായിട്ട് പോകുന്നു എന്നുള്ളത്, പക്ഷെ ഇപ്പോഴാണ് സാധിച്ചത്. ഇറ്റ് ഈസ് റിയലി വെരി അമേസിങ്. ഡിസ്നിലാൻഡിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ ഏതോ ഒരു ലോകത്ത് എന്നുള്ളൊരു ഒരു ഫീലിംഗ് ആണ്. ചെറുപ്പമായാലും വലിപ്പമായാലും പ്രായമായാലും എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്യുന്ന ഒരു ഒരു മാഗ്നിഫൈങ് ആയിട്ടുള്ളൊരു ലൊക്കേഷനാണിത്. ഓരോന്ന് എടുത്തു പറയാനാണെങ്കിൽ ഒത്തിരി സമയം വേണ്ടി വരും. പിന്നെ ഫോട്ടോ എടുക്കാനും ഇതിനും ജോഗിങ്ങിനായിട്ടുള്ള ഒരു സമയം നമുക്ക് അവിടെ കണ്ടെത്താനാകത്തില്ല. എനിക്ക് പറ്റുന്ന വിധത്തിൽ ഞാൻ അവിടെ കണ്ട് കുറച്ച് മാത്രം ഞാൻ എടുത്തതാണ് ഓരോ സ്ഥലത്തും എക്സ്പ്ലെയിൻ. അപ്പോൾ ഇത് ഓരോന്നിൻ്റെ എന്താ കാലത്ത് ഞങ്ങൾ കാലത്തെ ഭാഗത്തൊരു 9 o'clock അവിടെ എത്തി. ഞങ്ങൾ രാത്രി 10 മണിയായപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. നോ, രാത്രി 7 മണിയായപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഓരോ റൈഡിലും ഓരോന്നും നമുക്ക് തറലി എൻജോയ് ചെയ്യാവുന്ന ഒരു ഭയങ്കര ഒരു ഒരു ലൊക്കേഷനാണ്. കുഞ്ഞുങ്ങൾ ചെറുപ്പം കുഞ്ഞതായിരുന്നു, പോയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇവിടെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഏത് സമയത്ത് പോയാലും ഒരേപോലെ എൻജോയ് ചെയ്യും, സന്തോഷിക്കും. ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഞങ്ങൾ കിട്ടുന്ന ഒത്തിരി നാളായി പോകണമെന്ന് കരുതി, പക്ഷെ ഇപ്പോഴാണ് സാധിച്ചത്. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ എല്ലാ റൈഡുകളും ഇവിടെ ഓപ്പൺ ചെയ്തിട്ടില്ല. വാട്ടർ റൈഡ്സ് ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല, പക്ഷെ ബാക്കിയുള്ളെല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും തിരക്കിൻ്റെ തിരക്കാണ് ഇവിടെ. പിന്നെ ഇവിടെ ഫുഡിനൊക്കെ ആണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവാണ്. ഓരോ ഷോപ്പിങ്ങായാലും വളരെ എക്സ്പെൻസീവാണ്. എങ്കിലും നമ്മളൊരു ബഡ്ജറ്റ് ഇട്ടാണല്ലോ എല്ലാവരും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. ആൾക്കാരെ ഇവിടെ നിന്ന് സ്വാമിനേഴ്സ്, പിന്നെ അതുപോലെയുള്ള കുട്ടികൾക്കായിട്ടുള്ള സാധനങ്ങൾ ഒത്തിരി നമുക്ക് കാണുമ്പോൾ വാരി വാരി എടുക്കാൻ തോന്നും. അങ്ങനെയുള്ളൊരു അട്രാക്ഷൻ മൂവ്മെൻ്റാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കുട്ടികളൊക്കെ എല്ലാ റൈഡുകളിലും കയറി അവർ മാക്സിമം എൻജോയ് ചെയ്തു. പക്ഷേ ഞാനൊക്കെ ചില ചില റൈഡുകളിൽ നിന്ന് മാത്രമേ കയറുള്ളൂ. എല്ലാത്തിലും നമ്മൾ കൊച്ചു പിള്ളേർ കയറുന്നത് പോലെ എനിക്ക് ചിന്തിച്ചിരുന്ന ഒരു സമയമല്ല ഇത്. വളരെ അപ്രതീക്ഷിതമായി പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്. അങ്ങനെ അത് പോയി. അതുകൊണ്ട് എല്ലാവർക്കും പോയി കണ്ടുപിടിച്ചു. Thank you.
പ്രത്യേകിച്ച് നമുക്കൊരു ഇൻട്രഡക്ഷനോ അല്ലെങ്കിൽ ഇതിനകത്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് കാണുമ്പോൾ എല്ലാം മനസ്സിലാവും. ഈ ട്രെയിൻ ഇങ്ങനെ ഇതിൻ്റെ ഉടനീളം നമുക്കൊരു ഇതിൻ്റെ ഡിസ്നി പാർക്കിൽ തന്നെ വരുന്നതാണ്. ഒരു 3D പാർക്കാണ്. ഇതൊക്കെ കാണാൻ വളരെ മനോഹര ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളൊക്കെ നല്ലൊരു കുടുംബത്തിനൊക്കെ പോയി എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അതൊക്കെയാണ് സമയം കിട്ടിയത്. Tu veux?